കൊൽക്കത്തയിൽ പോലീസ് മർദ്ദനത്തിൽ SFI നേതാവ് സുദീപ്തോ ഗുപ്ത കൊല്ലപ്പെട്ട സംഭവത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ ജനരോഷം അലയടിക്കുകയാണ്. സുദീപ്തോ ഗുപ്തയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPIM രംഗത്തെത്തി കഴിഞ്ഞു. സർക്കാരിന്റെ കിരാതമായ പോലീസ് നയമാണ് വ്യക്തമായതെന്ന് പ്രതിപക്ഷം. സോ കുൽ മിലാ കെ ബംഗാൾ കെ ആജ് ജോ സ്ഥിതി ഹേ അപരാധ കർമ്മി ജോ ഹേ വോ യേ സമജ് ഗയാ ഹേ കി ഉൻകാ ഖുദ് കാ സർക്കാർ ഹേ ഉസി കാ നതീജ ഹേ യേ ദുഖദ് ഘട്ടന. പ്രതിപക്ഷ സമ്മർദ്ദത്തെ തുടർന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മരണം നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ സമഗ്രമായ അന്വേഷണത്തിന് മമത തയ്യാറായിട്ടില്ല. കൊല്ലപ്പെട്ട സുദീപ്തോ ഗുപ്തയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ മമതാ ബാനർജിക്കെതിരെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും പ്രതിഷേധ മാർച്ച് നടന്നു. സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് JNU വിദ്യാർത്ഥികൾ ഡൽഹിയിലെ ബംഗാഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എന്നാൽ ഒരു ദുരന്തത്തെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നത് ശരിയല്ലെന്ന് തൃണമൂൽ കോൺഗ്രസ്. അതേസമയം സുദീപ്തോ ഗുപ്തയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. നെറ്റിയിലേറ്റ ആഴത്തിലുള്ള ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വൈകുന്നതിനെതിരെ SFI കൊൽക്കത്തയിൽ മാർച്ച് നടത്തിയത്. പ്രകടനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴി വൈദ്യുതി പോസ്റ്റിൽ തലയിടിച്ചാണ് സുദീപ്തോ മരണമടഞ്ഞതെന്നാണ് പോലീസ് ഭാഷ്യം. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.